നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ പ്രസംഗമാണ്. ഭാരത സംസ്കാരത്തിന്റെ മഹിമയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് 1893 സെപ്റ്റംബർ 11 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഭാഷണം നടത്തി. പിന്നീട് വിദേശ രാജ്യങ്ങളിൽ നടത്തിയ അനേകം പ്രഭാഷണങ്ങളുടെ തുടക്കമായിരുന്നു അത്. ആദ്യ പ്രഭാഷണത്തിന്റെ പൂർണ്ണ രൂപമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആവേശപൂർവവും ഹൃദയംഗവുമായ സ്വാഗതത്തിന് മറുപടി പറയാൻ എഴുന്നേൽക്കവേ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതനമായ സന്യാസി പരമ്പരയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. മതങ്ങളുടെ മാതാവിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. സർവവർഗ വിഭാഗത്തിലും പെട്ട കോടിക്കോടി ഹിന്ദുക്കളുടെ പേരിലും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. സഹിഷ്ണുതയെന്ന ആശയം വിവിധ ദേശങ്ങളിലേക്ക് വഹിക്കുന്നതിനുള്ള ബഹുമതി വിദൂര ജനതകളിൽ നിന്ന് വന്ന ഈ ആളുകൾക്ക് തികച്ചും അവകാശപ്പെടാമെന്ന് പൗരസ്ത്യ പ്രതിനിധികളെ പരാമർശിച്ച് നിങ്ങളോട് ചിലർ പറഞ്ഞുവല്ലോ. ഈ മണ്ഡപത്തിലുള്ള അവർക്കും എൻ്റെ നന്ദി. സഹിഷ്ണുതയും സാർവലൗകിക സ്വീകാരവും രണ്ടും ലോകത്തിന് ഉപദേശിച്ച മതത്തിൻ്റെ അനുയായി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങൾ സാർവലൗകിക സഹിഷ്ണുതയിൽ വിശ്വസിക്കുക മാത്രമല്ല, സർവമതങ്ങളും സത്യമെന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു. ലോകത്തിലുള്ള സർവമതങ്ങളിലെയും സർവരാജ്യങ്ങളിലെയും പീഡിതർക്കും ശരണാർത്ഥികൾക്കും അഭയമരുളിയതാണ് എൻ്റെ ജനതയെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. റോമൻ മർദ്ദനം മൂലം യഹൂദരുടെ പുണ്യക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കപ്പെട്ട ആ കൊല്ലം തന്നെ ദക്ഷിണ ഭാരതത്തിൽ വന്ന് അഭയം പ്രാപിച്ച ആ ഇസ്രായേൽ വർഗത്തിൻ്റെ അതിപവിത്രാവശിഷ്ടം ഞങ്ങളുടെ അംഗതലത്തിൽ സംബൃതമായുണ്ടെന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. മഹിമയുറ്റ അതുഷ്ട ജനതയ്ക്ക് അഭയം നൽകിയതും അവരുടെ അവശിഷ്ടത്തെ ഇന്നും പോറ്റിപ്പോരുന്നതുമായ മതത്തിൽ ഉൾപ്പെട്ടവനെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അല്ലയോ സഹോദരരെ, എത്രയും ശൈശവം മുതൽ ജപിച്ചിട്ടുള്ളതായി എനിക്ക് ഓർമ്മയുള്ളതും ലക്ഷക്കണക്കിന് ആളുകൾ എന്നും ജപിക്കുന്നതുമായ ഒരു സ്തോത്രത്തിൽ നിന്ന് ചില വരികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പലയിടങ്ങളിലായി ഉറവയെടുത്ത പല പുഴകളിലെയെല്ലാം വെള്ളം കടലിൽ കൂടി കലരുന്നുവല്ലോ. അതുപോലെ അല്ലയോ പരമേശ്വര, രുചി വൈചിത്യം കൊണ്ട് മനുഷ്യർ കൈക്കൊള്ളുന്ന വഴികൾ വളഞ്ഞോ നേരെയോ പലമട്ടായി കാണപ്പെട്ടാലും എല്ലാം അങ്ങയിലേക്കത്രേ എത്തുന്നു. ഇതുവരെ നടന്നിട്ടുള്ള സഭകളിലെല്ലാം വെച്ച് അതിഗംഭീരമായ ഇന്നത്തെ സമ്മേളനം സ്വയം ഗീതോപദിഷ്ടമായ ഒരത്ഭുത തത്വത്തിൻ്റെ നീതീകരണവും വിശ്വപ്രഖ്യാപനവുമാണ്. ആര് ഏത് രൂപത്തിൽ എന്നെ ഭജിക്കുന്നുവോ അവനെ ഞാൻ അപ്രകാരം അനുഗ്രഹിക്കുന്നു. എല്ലാവരും പണിപ്പെടുന്നത് ഒടുവിൽ എന്നിലേക്കെത്തുന്ന വഴികളിലൂടെ അത്രേ. വിഭാഗീയതയും മൃഢമായ കടുംപിടുത്തവും അതിൻ്റെ ഭീകര സന്തതിയായ മതഭ്രാന്തും എല്ലാം കൂടി ഈ സുന്ദരഭൂമിയെ ദീർഘകാലമായി കൈയടക്കിയിരിക്കുകയാണ്. അവ ഭൂമിയെ അക്രമം കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനെ മനുഷ്യരക്തത്തിൽ പലവരും കുതിർത്തിരിക്കുന്നു. സംസ്കാരത്തെ സംഹരിച്ചിരിക്കുന്നു. ജനതകളെ മുഴുവനോടെ നൈരാശ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിരിക്കുന്നു. ഈ കൊടും പിശാചുക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സമുദായം ഇതിലും വളരെയേറെ പുരോഗമിക്കുമായിരുന്നു. എന്നാൽ അവരുടെ കാലം ആയിക്കഴിഞ്ഞു. ഈ സമ്മേളനത്തിൻ്റെ ബഹുമാനാർത്ഥം ഇന്ന് പുലർക്കാലത്ത് മുഴങ്ങിയ മണി എല്ലാ മതഭ്രാന്തിൻ്റെയും വാളുകൊണ്ടോ പേനുകൊണ്ടോ ഉള്ള എല്ലാ പീഡനങ്ങളുടെയും ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിലെ ദൗർമനസ്യങ്ങളുടെയും മരണമണിയായിരിക്കട്ടെ എന്ന് ഞാൻ അകമഴിഞ്ഞ്
ആശിക്കുന്നു. ആ പ്രസംഗം അവസാനിച്ചു. എല്ലാവരും ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.